സ്പെഷ്യാലിറ്റി നിങ്ങൾക്കറിയാമോ? ബർത്ത്ഡേ. എന്നിന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് 9 വയസ്സ് തികയാൻ പോകുന്നുണ്ടോ. ബർത്ത്ഡേയുടെ ഡ്രസ്സ് വളരെ. അപ്പോ ഞാൻ എന്റെ ബർത്ത്ഡേയുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും നിങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് തല്ലി പിടിച്ചേക്കണേ. ഞങ്ങൾ ഇവിടെ വെറുതെ ഇങ്ങനെ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ എന്റെ താത്തയെ ഇതിൽ സഹായിക്കുന്നുണ്ട്. കണ്ടോ, പൊന്നുവാണെങ്കിൽ ബലൂൺ വെച്ച് കളിക്കട്ടോ. നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ബലൂൺ ഉറപ്പിക്കാം. നമ്മൾ ഇത്ര വീർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കെട്ടാണെങ്കിൽ കെട്ടാല്ലേ, താതാവ് കൂടെ കെട്ടിപ്പിക്കാം. ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ കുഞ്ഞതൊക്കെ ആയിട്ട് ബലൂണും ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ബലൂണും അങ്ങനെയൊക്കെ വെച്ചിട്ട് മൂലയൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ ഫുഡ് തയ്യാറായി. അപ്പോൾ നമുക്ക് ഫുഡ് ചെന്ന് നോക്കാം. എൻ്റെ ഫേവറേറ്റ് കുഴിമന്തിയാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കുഴിമന്തി കഴിക്കാം. അപ്പോൾ ഈ കുഴിമന്തി കഴിക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് മയോനീസും അതുപോലെ ടൊമാറ്റോയുടെ ചട്നി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ്, നമുക്കത് കഴിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ കുഴിമന്തി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെ എൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ഡിഷാണ് കുഴിമന്തി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ ഞാനും പൊന്നൂസും കൂടിയിട്ടും ബലൂണോടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. പൊന്നൂസ് ബലൂണോടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഇതാ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാതും കപ്പ് കേക്ക്സും കേക്കൊക്കെ, കേക്ക് പിസ്ത കേക്ക് ആട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റാണ് കപ്പ് കേക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ നന്നായിട്ട് ഭംഗിയിൽ സെറ്റ് ചെയ്തൊക്കെ ഇട്ടുണ്ട്. കണ്ടോ, ലഡു മിഠായി അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് മുറിച്ചാലോ. അപ്പോൾ അതാ കേക്ക് മുറിക്കാൻ പോകുമ്പോൾ പൊന്നുസ് റെഡി ആയിട്ടിരിക്കാൻ കേക്ക് മുറിക്കാൻ. അപ്പോൾ അത് ബാബയുടെ ഒക്കെ വക സമ്മാനം ഉണ്ട്. ഇത് പൊന്നൂസ് ഓടി എന്നിട്ട് സമ്മാനം തന്നിരിക്കണം. അതൊരു വലിയ സർപ്രൈസ് ആണ്. എനിക്ക് വളരെ സന്തോഷമായി. ഇതുകൊണ്ട് എനിക്ക് ഭർത്താവ് കാര്യം സർപ്രൈസ് ആയിട്ടില്ല. അപ്പം നമുക്ക് ഞാൻ തുറന്ന് നോക്കാം. Thank you.
എൻ്റെ ബാബയുടെ പാക്കേജിലൊരു ഗിഫ്റ്റാണ്, ഒരു മേക്കപ്പ് സെറ്റ്. ഇത് കണ്ട് വലുതാണ്. എൻ്റെ ഐ ഷാഡും അതുപോലെ റോസ് പൗഡറും പിന്നെ മസ്കാറയും ഐലിനറും ഒരു കാജൻ്റെ സ്റ്റിക്കും ബ്രഷുകളും അങ്ങനെ കുറേ ഉണ്ട്. എൻ്റെ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു മേക്കപ്പ് സെറ്റായിരുന്നു. പിന്നെ ഐലിനറും മസ്കാര പോലത്തെ ഒക്കെ ഒരു കുറച്ച് ചെറുതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആമസോണിൽ വെറുതെ തപ്പിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ലതുണ്ട് പൊമ്മടൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങിക്കാൻ. അപ്പോൾ എന്താ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇന്ന് നിനക്ക് മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തീരെ പ്രതീക്ഷയില്ല എനിക്കിത് വാങ്ങിച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡായി, എനിക്ക് വളരെ ഹാപ്പി ആയിരിക്കുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനിങ്ങനെ ഇത് വെച്ചിട്ട് ഇന്നലെ കിട്ടും ഞാൻ വിചാരിച്ചു. ഞാൻ വെച്ച് മറ്റെന്തെങ്കിലും സാധനം ആയിരിക്കും. അപ്പൊ എനിക്ക് ഈ ബർത്ത്ഡേയില് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനുകൾ പ്രസ് ചെയ്തേക്കുന്നത്. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ. ബൈ ബൈ കൊന്നു. ബൈ ബൈ ബൈ. ടാറ്റ 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 ടാറ്റ.